മീഡിയയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്നത്തെ നമ്മുടെ ടോപ്പിക് എന്ന് പറഞ്ഞാൽ വളരെയേറെ ഇൻട്രസ്റ്റിംഗ് ആയ ടോപ്പിക്കുമായിട്ടാണ് ഞാൻ എത്തിയിരിക്കുന്നത്. നമ്മളെല്ലാവരും വളരെയേറെ പരിശ്രമിക്കുകയും വിജയിക്കാൻ വേണ്ടി വളരെയേറെ കഷ്ടപ്പെടുകയും ചെയ്യുന്നവരാണ് നമ്മളെല്ലാവരും. പക്ഷേ വിജയം എന്ന് പറഞ്ഞാൽ അത് എങ്ങനെ നേടാമെന്നതിനെക്കുറിച്ച് പലർക്കും ഒരു ധാരണ ഉണ്ടായിരിക്കില്ല. വിജയിക്കാൻ വേണ്ടി അവർ ഒരു ശ്രമവും നടത്തില്ല. എന്നിട്ട് എനിക്ക് വിജയിക്കണം എന്ന് പറഞ്ഞ് നടക്കുന്നവരാണ് നമ്മളിൽ പലവരും. നമ്മളായാലും ഞാനായാലും നിങ്ങളായാലും എല്ലാവരും വിജയിക്കണം, പക്ഷേ അതിന് വേണ്ടി പരിശ്രമിക്കാൻ തയ്യാറല്ല. അതാണ് മെയിൻ കാരണം. പരിശ്രമിക്കാൻ തയ്യാറായാൽ മാത്രമേ വിജയിക്കാൻ കഴിയൂ. അതുകൊണ്ട് തന്നെയാണ് നമ്മളെല്ലാവരും തോറ്റു പോകുന്നത്. വിജയിച്ചവർ എന്ത് ചെയ്യുന്നു എന്ന് നമ്മൾ ഇതുവരെ ചിന്തിക്കണില്ല. വിജയിച്ചവർ ചെയ്യുന്നത് നമ്മൾക്ക് എന്ന് പറഞ്ഞാൽ ഒരു തവണ തോറ്റു കഴിഞ്ഞാൽ നമ്മൾ അവിടെ നിർത്തുന്നവരാണ്. പിന്നെ നമ്മളെക്കൊണ്ട് പറ്റില്ല എന്ന് പറഞ്ഞ് ഒഴിവാക്കി പോകുന്നവരാണ് ആ ലക്ഷ്യത്തെക്കുറിച്ച്. നമ്മൾ രണ്ട് തവണ തോറ്റാൽ പോലും നമ്മൾ നിർത്തും. ഒരു തവണ തോറ്റാൽ തന്നെ നമ്മൾ നിർത്തിപ്പോരും. ചിലവർ രണ്ട് തവണ നോക്കും, മൂന്ന് തവണയും നോക്കും, എന്നിട്ടും എനിക്ക് ആ ലക്ഷ്യം നേടാൻ കഴിയില്ല എന്ന് പറഞ്ഞുകൊണ്ട് തന്നെ ആ ലക്ഷ്യം ഒഴിവാക്കി നമ്മൾ പുതിയ ലക്ഷ്യത്തിന് വേണ്ടി പരിശ്രമിക്കുകയും ചെയ്യും. പക്ഷേ വിജയിച്ചവർ അങ്ങനെയല്ല. എന്ത് ലക്ഷ്യമാണ് എന്ന് അവർ മനസ്സിലാദ്യം കാണും. ആ ലക്ഷ്യത്തിന് വേണ്ടി അവർ ഒരു തവണ തോറ്റാലും കുഴപ്പമില്ല, രണ്ട് തവണ തോറ്റാലും കുഴപ്പമില്ല, മൂന്ന് തവണ തോറ്റാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞ് അവർ മുന്നോട്ട് പോയിക്കൊണ്ടേയിരിക്കും. വിജയിക്കുന്നവരെ അതിനുവേണ്ടി അവർ പരിശ്രമിക്കും. അങ്ങനെ പരിശ്രമിക്കുമ്പോൾ മാത്രമേ നമുക്ക് വിജയം കയ്യിലെത്തുകയുള്ളൂ. അല്ലാതെ നമ്മൾ ഒരു തവണ പരിശ്രമിച്ചു, രണ്ട് തവണ പരിശ്രമിച്ചു, കിട്ടില്ല എന്ന് പറഞ്ഞ് വിട്ടുകളഞ്ഞാൽ ഒരിക്കലും നിങ്ങളുടെ ലൈഫിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം നിങ്ങൾ ഒരിക്കലും സാധിക്കാൻ കഴിയില്ല. അതിന് നിങ്ങൾ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്, നമ്മൾ എവിടെ തോൽക്കുന്നുവോ ആ തോറ്റ സാധനം അവിടെ എവിടെ നമ്മൾ തോൽവ് സംഭവിക്കുന്നുവോ ആ തോൽക്കാനുള്ള കാരണം എന്തെന്ന് മനസ്സിലാക്കി പിന്നെയും മുന്നോട്ട് പോകാൻ ശ്രമിക്കുക. അപ്പോൾ അവിടെയും നിങ്ങൾ തോറ്റു പോയാൽ അവിടെയും എന്തെങ്കിലും കാരണമുണ്ടാകുമോ അത് ക്ലിയർ ചെയ്ത് മുന്നോട്ട് പോവുക. അങ്ങനെ മുന്നോട്ട് പോകുമ്പോൾ മാത്രമേ നമ്മുടെ ലൈഫിൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യം എന്താണോ അത് നേടിയെടുക്കാനും വിജയിക്കാനും നിങ്ങൾക്ക് സാധിക്കൂ. അല്ലാതെ നമ്മൾ ഒരു ലക്ഷ്യമുണ്ട്, നമ്മൾ എനിക്ക് കുറേ ലക്ഷ്യങ്ങളുണ്ട്, പക്ഷേ ഒന്നും എനിക്ക് സാധിക്കുന്നില്ല, ഞാൻ എത്ര പരിശ്രമിക്കാനും കിട്ടില്ല എന്നൊക്കെ പറയുന്നവർ പലരും നമ്മൾ കണ്ടിട്ടുണ്ട്. പക്ഷേ നമ്മൾ ലക്ഷ്യം വെച്ചിട്ട് മാത്രം കാര്യമില്ല, അതിന് പരിശ്രമിക്കുകയും അത് പരിശ്രമം ചെയ്യുമ്പോൾ അതിന് കുറേയേറെ പ്രോബ്ലങ്ങൾ വരും. അപ്പോൾ അതൊക്കെ തരണം ചെയ്ത് മുന്നോട്ട് പോകാൻ ശ്രമിക്കുകയും ചെയ്യണം. അങ്ങനെ ചെയ്യുമ്പോൾ മാത്രമേ മുന്നോട്ട് പോയി വിജയങ്ങൾ കൈപ്പിടിയിൽ ഒതുക്കാൻ കഴിയൂ. അല്ലാതെ നമ്മൾ ഒരു തവണ തോറ്റു, രണ്ട് തവണ തോറ്റു, ഇനി എന്നെക്കൊണ്ട് കഴിയില്ല, എന്നെക്കൊണ്ട് ഒന്നിനും പറ്റില്ല എന്ന് പറഞ്ഞ് ഇരുന്ന് കഴിഞ്ഞാൽ നമ്മൾ ആഗ്രഹിക്കുന്ന ലക്ഷ്യമോ നമ്മൾ വിജയിക്കണമെന്ന് വിചാരിക്കുന്ന സ്ഥലത്തോ നമുക്ക് ഒരിക്കലും എത്തിച്ചേരാൻ കഴിയില്ല. അതുമാത്രമല്ല, നിങ്ങളൊരു ജോബ് ചെയ്യുന്ന ഒരാളാണെങ്കിൽ അതിൽ നിങ്ങൾ മുന്നോട്ട് കയറണം. എനിക്കൊരു മാനേജർ പോസ്റ്റോ അങ്ങനെ എന്തെങ്കിലുമൊക്കെ മേൽ പോസ്റ്റ് കിട്ടണം, അതിനുവേണ്ടി പരിശ്രമിക്കുകയാണെങ്കിൽ തന്നെ നിങ്ങൾ ഒരു തവണ ശ്രമിച്ച് കിട്ടിയില്ല, രണ്ട് തവണ ശ്രമിച്ച് കിട്ടിയില്ല, അങ്ങനെ നിങ്ങൾ ഒരിക്കലും ഒഴിവാക്കി കഴിഞ്ഞാൽ നിങ്ങൾ ഒരിക്കലും കിട്ടില്ല. നിങ്ങൾ അതിനുവേണ്ടി പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുക. പരിശ്രമിച്ചുകൊണ്ടേയിരിക്കുമ്പോൾ നമുക്ക് ആ വിജയം നമ്മുടെ കയ്യിലെത്തും. അല്ലാതെ നമ്മൾ ഒരു തവണ തോറ്റു കഴിഞ്ഞു കഴിഞ്ഞാൽ, നമ്മൾ നിർത്തിക്കഴിഞ്ഞാൽ നമുക്ക് ഒരിക്കലും വിജയിക്കാൻ കഴിയില്ല. വിജയിച്ചവർ തോൽവികൾ എവിടെ സംഭവിക്കുമ്പോഴും അത് എന്ത് കാരണം കൊണ്ടാണ് ആ തോറ്റത് എന്ന് മനസ്സിലാക്കി മുന്നോട്ട് പോകുന്നവരാണ് വിജയിച്ചിട്ടുള്ളൂ. അതുകൊണ്ട് നിങ്ങൾ തോൽവികൾ സംഭവിക്കുമ്പോഴും നിങ്ങളെ വിജയത്തെക്കുറിച്ച് മനസ്സിലൊരു ധാരണയോടെ മുന്നോട്ട് പോവുക. അതുകൊണ്ട് നിങ്ങൾക്ക് വിജയം നിങ്ങളുടെ മുന്നിൽ തന്നെ എത്തിപ്പെടും. താങ്ക് യു.